ചാലിയാർപ്പുക കര കവിഞ്ഞു വയ്ക്കാന്ന് പറഞ്ഞിട്ടില്ല ഗൈസ്. ദേ ഇതാണ് അവസ്ഥ, ഒരു മനുഷ്യ ചാലിയ തന്നെ. റോഡ് ബ്ലോക്ക് ആയപ്പോഴേ പോലീസൊക്കെ വന്നിട്ടുണ്ട്. ഷിയാബ്ക്ക് ഓഫ് റോഡ് കയറി നടത്താൻ തുടങ്ങി. ഷിയാബ്ക്കിനെ ഒരു നോട്ടം കാണാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അസ്ലം മാർസി വ്ലോഗ്. നമ്മളിപ്പോൾ കാഞ്ഞങ്ങാട് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഇവിടെ റോഡ് ഫുള്ള് ബ്ലോക്കാട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇനി ഏത് അറ്റം വരെ ഉണ്ടെന്ന് അറിയില്ല. അപ്പം എല്ലാ ഏരിയകളിലും ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ട് കണ്ടില്ലേ, ഫുൾ ബ്ലോക്കാണ്. അവിടെ ആയിട്ട് നമുക്ക് ഷിയാബ്ക്കേയും സംഘത്തിനെയും കാണാൻ വേണ്ടി. പടച്ചോനെ, റോഡൊക്കെ ഫുള്ള് ആൾക്കാരിറങ്ങിയിട്ടേ, ഒരു ട്രാക്കിലൂടെ മാത്രമേ വാഹനങ്ങൾ പോകുന്നുള്ളൂ. ഇവിടെ പൊതുവെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് കേട്ടോ ഇത്ര സീന്. പിന്നെ വേറൊരു കാര്യം, ഷിയാബ്ക്കയുടെ അപ്ഡേഷന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ സമയം 5 മണി ആയതുകൊണ്ട് തന്നെ എല്ലാ അങ്ങാടികളിലും ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആംബുലൻസിനുള്ള വൈകളൊക്കെ നാട്ടുകാർ തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. റോഡൊക്കെ ബ്ലോക്കായി എന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. നാട്ടുകാരെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ജനങ്ങളുടെയൊക്കെ ഒരേ ഒരു ആവേശം, ഒരൊറ്റ പേര് ഷിയാബ്ക്ക. ഷിയാബ്ക്കയുടെ ഈ ഒരു യാത്രയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ജനങ്ങളാണ് കാസർഗോഡ് ഏരിയയിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അവർ തന്നെ വൈ ഒരുക്കി കൊടുക്കുന്നു. പിന്നെ അതേ ഒരുപാട് സ്ഥലങ്ങളിലൊരു ആഘോഷം എന്ന് പറയാം, പക്ഷേ ആഘോഷം എന്ന് പറയാനും പറ്റാത്ത രൂപത്തിൽ കണ്ടിട്ട് വിഷമം തോന്നാം, സന്തോഷം തോന്നാം. ഇതേ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഷിയാബ്ക്കയെ അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ആൾക്കാരോട് നമ്മൾ എത്ര പറഞ്ഞിട്ടും, നമ്മൾ ഞാൻ കുറച്ച് റോഡ് ഒന്ന് നിയന്ത്രിക്കാൻ നിന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നും അവർ അനുസരിക്കുന്നില്ല. അവരും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഒരുപാട് സമയമായിട്ട് ഷിയാബ്ക്കയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷിയാബ്ക്കയെ ഇത് അപ്പുറത്തെ സൈഡിലൂടെ നടത്തുന്നുണ്ട്. റോഡ് എനിവേ കുറച്ചൊരു ബ്ലോക്ക് ഉണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പോൾ റെഡി ആക്കൂട്ടോ. അവിടെ ഒരുപാട് ടീം, ഇവിടുത്തെ ഓരോ ക്ലബ്ബുകളും കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള ഒരുപാട് ക്ലബ്ബുകൾ എല്ലാവരും സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു യാത്രയിൽ എനിക്ക് വളരെയേറെ സന്തോഷമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഗീയതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഷിയാബ്ക്കയെ സ്വീകരിക്കാനും മറ്റുമൊക്കെ ഒരുപാട് മുസ്ലിമീങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യൻസ്, അങ്ങനെ എല്ലാവരും നല്ല സഹകരണത്തോടെയുള്ള ഈ ഒരു യാത്ര എനിക്ക് കണ്ടപ്പം വളരെയേറെ സന്തോഷം കേട്ടോ. അതാണ് നമ്മളെ കേരളം. ഒന്ന് അങ്ങോട്ട് നോക്കുക, ചാലിയാർ പോയ കര കവിഞ്ഞു വയ്ക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ മലബാറിലെ റോഡിലൊന്നാകെ എന്താ പറയുക, ഒരു ജനസാഗരം തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി അങ്ങോട്ട് സീനാന്ന ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. കാരണം ഇത് കാസർഗോഡിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇനി കാഞ്ഞങ്ങാട് മെയിൻ കാസർഗോഡ് സ്ഥലം ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ ഇതിൻ്റെ ഡബിൾ ആളുണ്ടാവും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ കേട്ടോ. ഇവിടെ റോഡ് ബ്ലോക്കായി എന്ന് പറഞ്ഞപ്പോൾ ഇതേ കൺട്രോൾ റൂമിൻ്റെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഷിയാബ്ക്കയെ ഓഫ് റോഡ് കയറ്റിട്ടോ. ഓഫ് റോഡ് കയറ്റിയപ്പോഴാണ് കുറച്ച് സമാധാനമായത്. ആൾക്കാർ നേരെ ഒരു തേനീച്ച കൂട്ടം പോകുന്ന പോലെ അങ്ങോട്ടേക്ക് പോയി. റോഡൊക്കെ നമ്മൾ ബ്ലോക്കൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടോ. അതുകൊണ്ട് ഒരു സീനും ഇല്ല. അത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡിലൂടെയാണ് ഷിയാബ്ക്ക നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ അതെ, ഞാൻ ഷിയാബ്ക്കയുടെ ഫ്രണ്ട് യാവൊക്കെ നമ്മൾ കാഞ്ഞങ്ങാട് ടൗണിൽ ഷിയാബ്ക്കൊക്കെ സ്റ്റാൻഡ് കിട്ടോ. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. ഷിയാബിനെ കണ്ട് ഷിയാബിനെ കാണാത്ത ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അവര് കൂടെ കാണാൻ വേണ്ടി ഷിയാബിനെ ഇവിടെ കൊടുന്ന് നിർത്തും. ഇൻഷാല്ലാഹ് എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഷിയാബിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവിടെ നിൽക്കുന്ന ആളുകൾ ആരാ അവിടെ അടിയിൽ ഒരുപാട് ആൾക്കാർ ഷിയാബ്ക്കയെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഷിയാബ്ക്കയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകട്ടോ. ഒരാളാ
അവിടെ കുറച്ച് ആളുകൾ കാണാൻ അവർക്ക് ഇങ്ങോട്ട് വരും ചെയ്യാം. നിങ്ങളെ നിറഞ്ഞ മനസ്സും നിറഞ്ഞ സന്തോഷവും നിറഞ്ഞ പ്രാർത്ഥനയുമാണ് പ്രിയപ്പെട്ട ശിഹാബിന്റെ മുന്നോട്ടുള്ള ഓരോ പ്രയാണത്തിന്റെയും കരുത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശിഹാബിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഷിഹാബിനെ കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുകളും അങ്ങോട്ട് പോയാൽ അവിടെ അവർക്ക് ഇങ്ങോട്ട് വരാം. നാട്ടുകാരുടെ പ്രാർത്ഥനയാണ്. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് പ്ലീസ്. ഈ ശിഹാബ് രണ്ട് വാക്കുകളോട് പറയും, എല്ലാവരും സൈലന്റായ നഷ്ടപ്പെടാതെ അള്ളാഹുവിന്റെ തൃപ്തിയിലായി മക്കയിൽ എത്താനും ഹജ്ജ് ചെയ്യാനും വേണ്ടി പ്രാർത്ഥിക്കുക. വീട്ടിലുള്ള പ്രായമായ ഉമ്മമാരുടെ പ്രത്യേകം അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് ഷിയാബ്ക്ക് സമാധാനത്തോടെ കുളിച്ച് മാറ്റി ഭക്ഷണമൊക്കെ കഴിച്ചത് ഈ വീട്ടിൽ നിന്നാട്ടോ, ഭക്ഷണം കഴിച്ച് എന്നിട്ട് നാട്ടിലോട്ട് കോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഷിയാബ്ക്ക് നമ്മോട് ഇപ്പോഴും പറഞ്ഞു കേട്ടോ ഷിയാബ്ക്ക് ഓക്കെ. അങ്ങനത്തെ കാഞ്ഞങ്ങാടുള്ള നല്ലവരായിട്ടുള്ള നാട്ടുകാർ നമ്മുടെ പള്ളിയിൽ നിന്ന് നിർബന്ധിച്ച് ഇവിടെയുള്ള ഒരു വീട്ടിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടാണ്, നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ആണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് മുകളിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമ്മൾ ഈ നാട്ടുകാർ നമുക്ക് ചെയ്തു തന്നല്ലേ. ഗായ്സ് അപ്പോൾ ഒന്നും പറയാനില്ല, നമ്മൾ കാസർഗോഡ് എത്തിയത് മുതൽ റോഡ് ഫുള്ള് ബ്ലോക്ക്, പിന്നെ അതുപോലെ തന്നെ എല്ലാ ഏരിയകളിലും സ്ത്രീകളും കുട്ടികളൊക്കെ ഷിയാബ്ക്കയെ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു ക്രൗഡാണ് നമുക്ക് കാസർഗോഡ് കയറിയത് മുതൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷിയാബ്ക്കയെ കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അടിയിൽ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഷിയാബ്ക്കയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ നാട്ടുകാരൊന്ന് സഹകരിക്കണം. ഇനി നാളെ പോകുന്നതെന്ന് പറഞ്ഞാൽ കാസർഗോഡ് മെയിൻ ടൗണിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ആരും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. 40 കിലോമീറ്റർ എത്തിയ തന്നെ 8 മണിയായിട്ടുണ്ട്, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. റോഡ് ഫുള്ള് ബ്ലോക്കായി. ലാസ്റ്റ് റോഡ് പണി നടക്കുന്ന റോഡിലൂടെ നടത്തിച്ചിട്ടാണ് റോഡൊക്കെ റെഡിയാക്കിയത്. അതിനിടയ്ക്ക് ആംബുലൻസൊക്കെ വന്ന് ആകെ ക്ഷീണമായി. പക്ഷെ നാട്ടുകാരുടെ സഹകരണത്തോടെ അതൊക്കെ വേഗം റെഡിയാക്കി. മാഷാല്ലാ, ഷിയാബ്ക്ക് അപ്പുറത്ത് റൂമിലുണ്ട്, ഷിയാബ്ക്ക് റെസ്റ്റിലാണ്. ഗായ്സ് അപ്പം അങ്ങനെ റൂമിൽ റെസ്റ്റ് ചെയ്യാണ്. അപ്പം ഇന്ന് രാത്രി ഭക്ഷണമൊക്കെ ഒരു റെഡിയാക്കി തരും. പിന്നെ എല്ലാ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല നാട്ടുകാരാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ കിടന്നുറങ്ങി ഇനി നാളെ രാവിലെ നമ്മൾ യാത്ര തുടങ്ങും. ഷിയാബ്ക്കയുടെ എല്ലാ അപ്ഡേറ്റും നമ്മൾ നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ഓക്കെ, ബൈ.